നമസ്കാരം, എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ജൂൺ 11, 2020 കറണ്ട് അഫയേഴ്സാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കേരളത്തിലെ അതിവേഗ റെയിൽവേ പദ്ധതി ഏതാണ്? സിൽവർ ലൈൻ. കേരളത്തിലെ അതിവേഗ റെയിൽവേ പദ്ധതിയാണ് സിൽവർ ലൈൻ. നോട്ട് ചെയ്ത് വയ്ക്കുക, കേരളത്തിലെ അതിവേഗ റെയിൽവേ പദ്ധതിയാണ് സിൽവർ ലൈൻ. ഇതിവിടെ പറയാൻ കാരണം, ഈ സിൽവർ ലൈൻ അതിവേഗ റെയിൽവേ അലൈൻമെൻറ്റിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. ഈ സിൽവർ ലൈൻ അതിവേഗ റെയിൽപാത അലൈൻമെൻറ്റിന് മന്ത്രിസഭയുടെ അംഗീകാരം ഈ അടുത്ത് ലഭിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് 531 കിലോമീറ്റർ ആണ് ഈ പാത വരുന്നത്. 531 കിലോമീറ്റർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. 531 കിലോമീറ്റർ ആണ് സിൽവർ ലൈൻ്റെ പാത നീളം വരുന്നത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. അടുത്തത്, യു എൻ പൊതുസഭയുടെ പ്രസിഡന്റ് ആരാണ്? തിജാനി മുഹമ്മദ് ബാൻഡെയാണ്. തിജാനി മുഹമ്മദ് ബാൻഡെയാണ് ഇപ്പോഴത്തെ യു എന്നിൻ്റെ പൊതുസഭയുടെ പ്രസിഡന്റ്. ഇദ്ദേഹത്തെ പറ്റി ഇവിടെ പറയാൻ കാരണം, ചരിത്രത്തിൽ ആദ്യമായിട്ട് യു എന്നിൻ്റെ പൊതുസഭയിൽ രാഷ്ട്രത്തലവന്മാർ നേരിട്ട് ഹാജരാകാൻ സാധ്യതയില്ലെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. അതായത് COVID-19 ബന്ധപ്പെട്ട് 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന യു എന്നിൻ്റെ പൊതുസഭയിൽ രാഷ്ട്രത്തലവന്മാർ നേരിട്ട് ഹാജരാകാൻ സാധ്യതയില്ലെന്ന് ഈ പറയുന്ന പൊതുസഭയുടെ പ്രസിഡന്റായ തിജാനി മുഹമ്മദ് ബാൻഡെ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പോയിന്റോടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കാം, ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അതായത് ഈ ഗിർ നാഷണൽ പാർക്കിൽ ഇപ്പോൾ ഏകദേശം 674 കടുവകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ അടുത്ത് ഇവിടുത്തെ സിംഹങ്ങൾ, സോറി, കടുവകളല്ല, സിംഹങ്ങളാണ്. നമുക്കറിയാം ഗിർ നാഷണൽ പാർക്കിൽ സിംഹങ്ങളാണ്, ഏഷ്യാറ്റിക് ലയൺസ് ആണ് അവിടെ ഉള്ളത്. ഗിർ നാഷണൽ പാർക്കിൽ സിംഹങ്ങളുടെ എണ്ണം ഈ അടുത്ത് വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുക, ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്, ഏഷ്യാറ്റിക് ലയൺസ് ആണ് അവിടെ ഉള്ളത്. അതായത് സിംഹങ്ങളാണ് അവിടെ ഉള്ളത്, നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ഇപ്പോൾ 674 സിംഹങ്ങളാണുള്ളത്. അതായത് അവിടുത്തെ സിംഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗിർ നാഷണൽ പാർക്കിലെ ആനിമൽ ഏതാണ്? ഏഷ്യാറ്റിക് ലയൺ ആണ്. അടുത്തത്, അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിൻ്റെ മരണത്തെ തുടർന്ന് സമരം ചെയ്യുന്ന പ്രക്ഷോഭകർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്ന സമരമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിൻ്റെ മരണത്തെ തുടർന്ന് നടക്കുന്ന സമരമാണ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ഇവരെ പറ്റി പറയാൻ കാരണം, ഈ അടുത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലുണ്ടായിരുന്ന അടിമ കച്ചവടക്കാരുടെയും അതുപോലെ അമേരിക്കയിലുണ്ടായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസിൻ്റെയും പ്രതിമകൾ ഈ പ്രക്ഷോഭകാരികൾ നദിയിൽ തള്ളുകയുണ്ടായി. അതായത് ബ്രിട്ടനിൽ കുറേയിടത്ത് അടിമ കച്ചവടക്കാരുടെയൊക്കെ പ്രതിമകളുണ്ടായിരുന്നു, അതുപോലെ അമേരിക്കയിലെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു, ഇതൊക്കെ നദിയിൽ തള്ളുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നോക്കാം, ആർട്ടിക്കിലെയും സൈബീരിയയിലെയും മഞ്ഞുപാളികൾക്കിടയിലുണ്ടായ കാട്ടുതീക്ക് നൽകിയിരിക്കുന്ന പേരേതാണ്? സോംബി ഫയർ. നോട്ട് ചെയ്ത് വയ്ക്കുക. ആർട്ടിക്കിലെയും സൈബീരിയയിലെയും മഞ്ഞുപാളികൾക്കിടയിലുണ്ടായ കാട്ടുതീക്ക് നൽകിയിരിക്കുന്ന പേരാണ് സോംബി ഫയർ. ഏതാണ്? സോംബി ഫയർ ആർട്ടിക്കിലെയും സൈബീരിയയിലെയും മഞ്ഞുപാളികൾക്കിടയിലുണ്ടായ കാട്ടുതീയാണ്. അടുത്തത്, കേരളത്തിൽ വനത്തിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിക്കുന്ന പോലീസിൻ്റെ പ്രത്യേക യൂണിറ്റ് ഏതാണ്? വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്. ഏതാണ്? വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ് കേരളത്തിൽ വനത്തിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിക്കുന്ന പോലീസിൻ്റെ പ്രത്യേക യൂണിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ്. അടുത്തത്, ഏത് നഗരത്തിലാണ് കോവിഡ് നിയമലംഘകരെ പിടികൂടാൻ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈക്കിൾ പോലീസ് പദ്ധതി ആരംഭിച്ചത്? ദുബായിലാണ് സൈക്കിൾ പോലീസ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. എവിടെയാണ്? ദുബായിലാണ്. അതായത് കോവിഡുമായി ബന്ധപ്പെട്ട നിയമലംഘകരെ പിടികൂടാൻ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈക്കിൾ പോലീസ് പദ്ധതി ആരംഭിച്ചത് ദുബായിലാണ്. അടുത്തത്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയനം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പഠന പദ്ധതി ഏതാണ്? വൈറ്റ് ബോർഡാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയനം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പഠന പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. അടുത്തത്, 2020 എൻവിയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം എത്ര ഏതാണ്? ഡെൻമാർക്കാണ്. 2020 എൻവിയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഡെൻമാർക്കാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യ 168 ആണ്, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2020 എൻവിയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാമത് ഡെൻമാർക്ക്, ഇന്ത്യ 168 സ്ഥാനത്ത്. അടുത്തത്, കേന്ദ്ര പാർപ്പിട നഗരവികസന മന്ത്രാലയവും AICTയും സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൻ്റെ കീഴിൽ വിദൂരധാരികൾക്ക്
ഇന്റേൺഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? ടുലിപ്പ് ആണ്. ഏതാണ്? ടുലിപ്പ് ആണ്. കേന്ദ്ര പാർപ്പിട നഗരവികസന മന്ത്രാലയവും AICTയും സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന്റെ കീഴിൽ ബിരുദധാരികൾക്ക് ഇന്റേൺഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ടുലിപ്പ്. നോട്ട് ചെയ്ത് വയ്ക്കുക, ടുലിപ്പ്. അടുത്തത്, 2020 ജൂണിൽ എബോള വൈറസിന്റെ വ്യാപനം ആരംഭിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലാണ് ഇപ്പോൾ 2020 ജൂണിൽ എബോള വൈറസിന്റെ വ്യാപനം ആരംഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ജൂണിൽ എബോള വൈറസിന്റെ വ്യാപനം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലാണ്. അടുത്തത്, KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഈ അടുത്ത് നിയമിതനായത് ആരാണ്? ബിജു പ്രഭാകർ ആണ്. KSRTCയുടെ ഇപ്പോഴത്തെ MD ആരാണ്? ബിജു പ്രഭാകർ ആണ്. അടുത്തത്, 2020ലെ ക്വാക്വാർലി സിമൻസ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? മസാച്ചുസെറ്റ്സ് ആണ്. ഏതാണ്? മസാച്ചുസെറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക, ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? മസാച്ചുസെറ്റ്സ് ആണ്. US ലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് മസാച്ചുസെറ്റ്സ്. US ലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് മസാച്ചുസെറ്റ്സ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഇപ്പോൾ ഡെയിലി പറയുന്ന പോലെ തന്നെ പാടുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഡിഗ്രി ലെവൽ എക്സാംസും അതുപോലെ മറ്റ് പല എക്സാംസും ഇനി അടുത്ത് തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ അവസാനം പഠിക്കാൻ വയ്ക്കാതെ നേരം കിട്ടുന്നതനുസരിച്ച് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ കണ്ടഫേസുമായിട്ട് കാണാം. താങ്ക് യു.